മോഹനെ നായകനാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത നാത്താൻ കേസുകൂട് എന്ന ചിത്രം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച തിരക്കഥ, ജനപ്രിയ ചിത്രം, മികച്ച സ്വഭാവ നടൻ, മികച്ച ശബ്ദമിശ്രണം, മികച്ച പശ്ചാത്തല സംഗീതം, മികച്ച കലാസംവിധാനം എന്നിങ്ങനെ 6 അവാർഡുകളാണ് ചിത്രം നേടിയത്. റിലീസ് പരസ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില രാഷ്ട്രീയ വിവാദങ്ങൾ സിനിമയെ ഒട്ടും ബാധിച്ചില്ല. 2022 ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അധികാരമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ അനുതാപപൂർവം സമീപിച്ചുകൊണ്ട് ആക്ഷേപ ഹാസ്യത്തിലൂടെ ഗൗരവമുള്ള സാമൂഹ്യ വിഷയത്തെ ജനശ്രദ്ധയിലെത്തിക്കുന്നതിനായി കലയും വാണിജ്യ മൂല്യവും അതിവിദഗ്ധമായി സമന്വയിപ്പിച്ച ചിത്രമെന്നാണ് ജൂറി ഈ സിനിമയെ വിലയിരുത്തിയത്. പ്രമേയത്തിൽ മാത്രമല്ല സാങ്കേതിക മേഖലയിലും ചിത്രം അവാർഡ് നേടി. മികച്ച ശബ്ദമിശ്രണത്തിന് വിപിൻ നായർക്ക് അവാർഡ് ലഭിച്ചു. മികച്ച കലാ സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നത്താം കേസുകൂട് എന്ന സിനിമയുടെ കലാ സംവിധായകനായ ജ്യോതിഷ് ശങ്കറാണ്. ശബ്ദമുഗ്രിതമായ കഥാപശ്ചാത്തലത്തിൽ സംഭാഷണങ്ങളെ തടസ്സപ്പെടുത്താതെ വൈകാരികതയുടെ ഏറ്റക്കുറച്ചലിനനുസരിച്ച് സംഗീത സന്നിവേശം നടത്തിയ മികവിന് ഡോൺ വിൻസെന്റിന് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ലഭിച്ചു. കൂടാതെ ചിത്രത്തിലെ അഭിനയത്തിന് നടൻ കുഞ്ചാക്കോ ബോബന് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. ജഡ്ജിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച PP കുഞ്ഞികൃഷ്ണന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും ലഭിച്ചു. ലളിതവും എന്നാൽ ഗുരുതരവുമായ പ്രശ്നമുയർത്തിയാണ് സിനിമ ചർച്ചയായത്. സിനിമ മുന്നോട്ട് വെച്ച പ്രമേയത്തിനും അതിന്റെ അവതരണത്തിനും ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ കൈനിറയെ അവാർഡുകൾ നൽകി സർക്കാരും ചിത്രത്തെയും അണിയര പ്രവർത്തകരെയും അംഗീകരിച്ചിരിക്കുകയാണ്.